ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിൻസ് ടേസ്റ്റി കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉഗ്ര ടേസ്റ്റിലെ ബീഫ് കൊണ്ട് സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫ് കൊണ്ടാട്ടാണ്. ഇതില് നമ്മൾ യാതൊരു തരത്തിലുള്ള മസാല കൂട്ടോ ഒന്നും ചേർക്കുന്നില്ല. വെറും രണ്ടു മൂന്ന് ചേരുവകൾ കൊണ്ട് അത്യുഗ്ര ടേസ്റ്റിലെ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലല്ല ഞാൻ ഇത് വേവിക്കുന്നത്, ഇങ്ങനെ വേവിച്ചാലാണ് ബീഫിന്റെ ശരിയായ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ബീഫ് പകുതി വെന്തിട്ടുണ്ട്. എനിക്കൊരു 15 മിനിറ്റ് സമയം പിടിച്ചു. ഇപ്പൊ ബീഫ് നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പൊ വെള്ളം നന്നായി വറ്റി മുക്കാ വേവ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്ത് നമുക്കൊരു പാൻ അടുപ്പത്തി വെച്ചിട്ട് പാൻ ചൂടാവുമ്പോ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിലാണ് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണയിൽ ചെയ്താലേ നല്ല രുചി ഉണ്ടാവുള്ളൂ. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില പൊട്ടി വരുമ്പോ അടുത്തതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഞാനിവിടെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചുവന്നുള്ളി എത്ര ചേർത്ത എത്രയാണ് നമ്മൾ ചേർക്കുന്നതിനനുസരിച്ച് നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്റെ കൂട്ടുകാരുടെ ഒരു കാര്യം, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യത്തിന് സ്പൈസിയാണ്. ഇനിയും കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് ഓരോരുത്തരുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിടാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ മുളക് കരിഞ്ഞു പോകും. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. മിളക് അടി പിടിക്കാനും ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇതിന്റെ കളറ് നന്നായിട്ട് മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വേവിച്ചു വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ചു നേരം ഇത് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഈ ബീഫ് കളർ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പൊ ഈ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1 ടേബിൾ സ്പൂണ് വിനാഗിർ ചേർത്ത് കൊടുക്കാം. ഈ വിനാഗിർ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ബീഫിന് ഒരു പ്രത്യേക രുചി ടേസ്റ്റ് രുചിയെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് നമ്മൾക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട്
ഒരു മൂന്ന് പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഒരു രക്ഷയില്ല, നമ്മുടെ ടേസ്റ്റി ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.